ആനിമ ആരാധകർക്കിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സൈതാമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൺ പഞ്ച് വാൻ എന്ന് പറയുന്ന ആനിമ സീരീസും അത്യാവശ്യം പോപ്പുലറാണ് അപ്പോൾ ഞാൻ ഈ ഒരു പറ്റി ഇതിനു മുൻപേ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സൈതാമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി കേൾക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അതായത് ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് കാണും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആനിമ ക്യാരക്ടർ ആരാണ് ഈ ഒരു സമയത്ത് കാണുന്ന ഏറ്റവും വലിയ അടി അതായത് ഫാൻ ഫൈറ്റ് ആണ് സൈതാമയും കോക്കും ഈ അടി ഏത് നിമിഷം അതായത് നമ്മൾ ഈ ഒരു പോസ്റ്റ് കാണുവാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള ഏറ്റവും വലിയ ഐഡിയ ആയിരിക്കും ഈ ഒരു സെയ്ത്താമയും ഗോക്കു സൈത്താമയാണ് പവർഫുള്ള് ഗോകു ആണ് പവർഫുള്ള് സെയ്ത്താമ പ്ലാനറ്ററി ലെവലാണ് ഗോകു അതിൻ്റെ അപ്പുറത്തെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ട് വൺ അടിയായിരിക്കും അപ്പം എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് എന്നാൽ ഒന്ന് കണ്ടു നോക്കണല്ലോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ടെങ്കിൽ കളയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നൈസ് ആയിട്ട് നമ്മുടെ വൺ ബഞ്ച് വൺ കാണാൻ തുടങ്ങി ആദ്യത്തെ സീസണൊക്കെ കണ്ട് തീർത്ത് കഴിഞ്ഞപ്പോൾ ഇതിന് കൊള്ളാം ഒരു വെറൈറ്റി ഫീൽ അതായത് നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് സൂപ്പർ ഹീറോ ജോണറി ജോണറിപ്പെടുന്ന ആനിമേ സീരീസുകളും അല്ലാത്ത ലൈവ് ആക്ഷൻ സീരീസുകളും അതായത് മാർവലിൻ്റെ ഡി സിയുടെ ഇതൊന്നും പറഞ്ഞിട്ട് ബോയ്സും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ആനിമയ എന്താ ഒരു ഫ്രഷ്നസ് തരുന്നുണ്ടായിരുന്നു അതായത് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു സംഭവം ഈ ഒരു ആനിമയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് സീസൺ ആ ഒരു ഫ്ലോയ്ക്ക് തീർത്ഥു പക്ഷേ സെക്കൻഡ് സീസൺ ആയി കഴിഞ്ഞപ്പോഴത്തേനും സെക്കൻഡ് സീസൺ തൊട്ട് ഈ ഒരു സംഭവത്തിനോടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറി കാരണം കണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഈ ഒരു സംഭവം തരുന്നുണ്ട് സീതാമ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനോടൊരു കണക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല ഈ ഒരു ആനിമയുടെ അവസാന ഭാഗങ്ങളോട് അതായത് സെക്കൻഡ് സീസന്റെ അവസാന ഒക്കെ എത്തിയപ്പോഴത്തേനും വല്ലാത്ത കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് തന്നത് അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസ് അതാണ് എടുത്തു പറയേണ്ടത് ഇവർ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്ഷൻ സെറ്റ് പീസസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതായത് ഇതൊരു ആനിമേ ആണ് അപ്പം നമ്മൾ പല ആനിമേസിലും കണ്ടിട്ടുള്ള ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത് പക്ഷേ അതിന് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയാണ് അതായത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഏലിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വേൾഡാണ് നമ്മുടെ മുന്നിലേക്ക് ഇവർ എടുത്തു വെക്കുന്നത് ഇതിൻ്റെ പ്ലോട്ടിലേക്ക് ഞാൻ വരാം പക്ഷേ ആ ഒരു വേൾഡ് എന്ന് തന്നെ പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഫൈറ്റ് അതായത് ഭയങ്കര ഒരു ചെറിയ ക്യാരക്ടർ ആയിരിക്കും ഭയങ്കര വലിയൊരു മോൺസ്റ്ററിനെ നേരിടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പവേഴ്സ് ഉണ്ട് അപ്പം ആ ഒരു പവേഴ്സിനനുസരിച്ച് ആനിമേഷൻ സെറ്റ് ആക്കണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതായത് ഈവൻ ഇതിൻ്റെ സൗണ്ട് പോലും എസ്പെഷ്യലി രണ്ടാമത്തെ സീസണിന്റെ അവസാന ഭാഗത്ത് വരുന്ന സൗണ്ടിങ് അത് അത് വേറെ ലെവലാണ് അതായത് ഈ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതിനിടയ്ക്ക് ഈ മെഷീനറിയും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും ഇതിനകത്ത് ജനോസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു സൈബോർഗ് ആണ് ഈ സൈബോർഗ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ അതിനകത്തോട്ട് കയറ്റിവെച്ചിരിക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സെയ്ത്താമുടെ കാര്യം നോക്കുവാണെങ്കിൽ ആൾ വരുന്ന ഒരു ഒറ്റയിടി പേര് പോലെ തന്നെ വൺ പഞ്ച് വൺ ഇങ്ങനെ ഒരു മോൺസ്റ്ററിന് ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു അപ്പം ജനോസ് പോലുള്ള വേറെ ഒരുപാട് ക്യാരക്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാകും അപ്പോൾ ആ സൗണ്ട്സൊക്കെ പ്രോപ്പറായിട്ട് ആയിട്ടുകൊണ്ട് പ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉള്ളൊരു ലോകം ഓരോ ദിവസവും പല പല മോൺസ്റ്റേഴ്സ് ആണ് ഈ ഒരു സിറ്റികളിലൊക്കെ വന്ന് ആക്രമിക്കുന്നത് ഈ സിറ്റിയെ തന്നെ പല പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള സ്ഥലത്ത് ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട് ഈ സൂപ്പർ ഹീറോസ് ആൾക്കാരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ മോൺസ്റ്റേഴ്സിനെ കുന്നതള്ളുകയൊക്കെ ചെയ്യും ഇത് പോരാഞ്ഞിട്ട് ഈ സൂപ്പർ ഹീറോസിന് ഓരോ റാങ്കിങ് ഉണ്ട് അതായത് എസ് ക്ലാസ്സിൽ പെടുന്ന സൂപ്പർ ഹീറോസ് ഉണ്ട് അവരാണ് ഏറ്റവും ടോപ്പി കിടക്കുന്നത് പിന്നെ എ ബി സി ഡി ഈ ഒരു സംഭവം നമ്മൾ ഇതിനു മുൻപ് പല ആനിമേസിനകത്തും ടയറാണ് അതായത് എസ്സിൽ പെടുന്നവര് ഏറ്റവും ടോപ്പ് പിന്നെ എ ബി സി ഡി എന്ന് പറയുന്നത് ആ ഒരു സംഭവം നമ്മൾ ഇതിനു മുമ്പ്സ് കേസിനകത്തും അതുപോലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട അനിമീസിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വേൾഡിൽ ഉള്ള ഒരു ക്യാരക്ടറാണ് സൈതമ്മ ആളുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ ആയിട്ട് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് ആളുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഈവൻ മോൺസ്റ്റേഴ്സിനെ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പവറാണ് ഇങ്ങർക്ക് ഇങ്ങനെ വരുന്ന ഒരു മോൺസ്റ്ററിനൊന്നൊന്ന് ഞൊിച്ചാൽ ചിലപ്പോൾ ആ സാധനം ഇല്ലാണ്ടായി ഇപ്പോൾ അമ്മ അതിൽ പവർ ഒരു ഇടിക്കൊക്കെ എല്ലാ മോൺസ്റ്റേഴ്സും ഉള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ വൺ പഞ്ചുമാൻ എന്നുള്ള പേരും വേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഫേമസ് അല്ല ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ പോലെ നമ്മുടെ എന്ന് പറയുന്ന ക്യാരക്ടർ ഒട്ടും ഫേമസ് അല്ല കാരണം വന്നു ഓരോരുത്തരും ഇടിച്ച് തീർക്കുന്നു ഇങ്ങനെ പോകുന്നു അപ്പോൾ ആര് പറയുന്നില്ല ഇത് ആരാ ചെയ്തിട്ട് പോകുന്നതെന്നൊന്നും ആരും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ സെയ്ത്താമ അപ്പോൾ ഈ ഒരു സൈത്താമ എങ്ങനെയാണ് ആ ഒരു വേൾഡ് സർവൈവ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഡേ ടു ഡേ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു പോകുന്നത് ഇങ്ങനെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെയാണ് കണ്ടുമുട്ടുന്നത് ഇങ്ങനെ എങ്ങനെയാണ് മോൺസേഴ്സിനെയൊക്കെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കാരണം ഈ ഒരു സേതാമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാ സമയത്തും വന്നെല്ലാവരും രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള സൂപ്പർ ഹീറോസൊക്കെ എങ്ങനെ പോരാടുന്നു അങ്ങനെ ഒരു വളരെ നല്ല രസത്തിന് കാണാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഇതിനുള്ളത് അപ്പം ചിരിപ്പിക്കാനുള്ള ഒരുപാട് മൊമെൻസ് അതായത് നമ്മളെ ശരിക്കും ചിരിപ്പിക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വരുന്നുണ്ട് പോയി തിരിപ്പിക്കാനുള്ള ഗൂസ്പം മൊമെൻറ്റ്സ് വരുന്നുണ്ട് എസ്പെഷ്യലി സെക്കൻഡ് സീസണിലൊക്കെ ഗാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിനൊക്കെ ഇവർ കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു ഈവൻ ഒരു വില്ലൻ ആർക്കിൽ അല്ലെങ്കിൽ ഒരു വില്ലൻ ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഉൾക്കാരനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറെ ലെവലാണ് നമുക്കൊരു പ്ര പ്രത്യേക പ്രത്യേക ഒരു ആരാധന ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്നു ആ ലെവലിൽ പല 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 ക്യാരക്ടേഴ്സും ഉണ്ട് ക്യാരക്ടേഴ്സിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും കൊള്ളാം ഇനി വരാൻ പോകുന്ന തേർഡ് സീസണും ഇതിലും ഗംഭീരമായിരിക്കുന്നു പല ആളുകളും പറയുന്നുണ്ട് ഇതിൻ്റെ മാങ്ങയുടെ ഒന്ന് രണ്ട് ആർട്ട് വർക്കുകൾ ഞാൻ കണ്ടത് അതായത് ഈ ഒരു മാങ്ങയിലെ ഒന്ന് രണ്ട് ഫ്രെയിംസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയാണ് എൻ്റെ മോനെ അത് കാണുന്നത് ആ സാധനം എങ്ങനെ ഇവർ ആനിമേറ്റ് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞോട്ടെ പക്ഷേ ഇതുവരെ ഇവർ ആനിമേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന ആനിമേഷനും വേറെ ലെവലായിട്ട് വേറെ ലെവലായിട്ട് സെറ്റ് ചെയ്ത് വെക്കും അപ്പം അപ്പം മപ്പയാണ് ഈ ഒരു സിനിമയുടെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഒരുപാട് കുളമാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു കാരണം അപ്പയ്ക്കിപ്പോൾ ഒരുപാട് ഓവർലോഡ് വരുന്നുണ്ട് ആ ഒരു ഓവർലോഡ് ഇതിനകത്ത് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു കാരണം അമ്മമാര് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് ഇതുവരെ കണ്ടത് ഒരു ഗംഭീര കോമഡി ആക്ഷൻ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വേറെ ലെവൽ സംഭവമാണെന്നൊക്കെയാണ് മാങ്ങ വായിച്ചവർ പറയുന്നത് ലെറ്റ് സ്വീറ്റ് ആൻഡ് സി എന്തൊക്കെയാണെങ്കിലും ആണെങ്കിലും കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് ഈ ഒരു സൂപ്പർ ഹീറോ കാറ്റഗറിയിൽ പെടുന്ന ആനിമേഷനോട് ഇഷ്ടമുണ്ട് അത്യാവശ്യം കോമഡിയൊക്കെ പെടുന്നതാണെങ്കിലും കൊള്ളാം എന്നൊക്കെ കരുതിയിരിക്കുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കുവാൻ പറ്റിയൊരു ഗംഭീര ഐറ്റമാണ് പഞ്ച് മാൻ